അതെ, അത് അയാൾ തന്നെ. വാഷിംഗ്ടണിലെ സി ഐ എയുടെ ആസ്ഥാനത്തെ രഹസ്യ സങ്കേതത്തിൽ നിന്നും നിരീക്ഷണ ഉദ്യോഗസ്ഥന്റെ പരിഭ്രമം കലർന്ന ശബ്ദം മുഴങ്ങി. അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ 10 വർഷമായി കണ്ണും കാതും തുറന്ന് ഉറങ്ങാതെ കാത്തിരുന്ന നിർണായകമായ വിവരം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് അന്താരാഷ്ട്ര ഫോൺ കോളുകൾ നിരീക്ഷിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. അവർ പ്രതീക്ഷിക്കുന്ന ഫോൺ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള വാക്കുകൾ, പേരുകൾ, സംജ്ഞകൾ തുടങ്ങിയ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ അരിച്ചെടുക്കുന്ന സങ്കീർണമായ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ നിന്നാണ് ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെ ഏറ്റവും വലിയ ഭീകരനായ ഒസാമ ബിൻ ലാദന്റെ സങ്കേതം അറിയാവുന്ന വ്യക്തിയെന്ന് സംശയിക്കപ്പെടുന്ന കുവൈറ്റിയുടേതെന്ന് കരുതാവുന്ന ഒരു ഫോൺ സന്ദേശമാണ് ഉദ്യോഗസ്ഥന്മാർ ഫിൽട്ടർ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഗോണ്ടനാമോ തടവറയിലെ ഭീകരമായ പീഡനങ്ങളിൽ നിന്നും ലാദന്റെ ഒളിസങ്കേതത്തെപ്പറ്റി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല. എന്നാൽ പലരുടെയും മൊഴികളിൽ നിന്നും അദൃശ്യനായ ഒരു വ്യക്തിയിലേക്ക് നീളുന്ന ചില സൂചനകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. എന്നാൽ കുവൈറ്റി ആരാണെന്നോ അയാളുടെ രൂപം എന്തെന്നോ എത്ര വയസ്സുള്ള ആളാണെന്നോ എവിടെ താമസിക്കുന്നുവെന്നോ തുടങ്ങിയ വിവരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല. ഗോണ്ടനാമോ തടവുകാർക്കും അത്തരം വിവരങ്ങൾ അജ്ഞാതമായിരുന്നു. ഈ കാലമൊക്കെയും ബിൻ ലാദൻ ഏതോ രാജ്യത്തിലെ സുരക്ഷിത രഹസ്യ സങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് പുതിയ ആക്രമണത്തിനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. എന്നാൽ വളരെ വിചിത്രമായ പ്രവർത്തന രീതിയാണ് ലാദൻ സ്വീകരിച്ചത്. ഇലക്ട്രോണിക് രേഖകളിൽ ഒരു തുമ്പും ശേഷിക്കാതിരിക്കുവാൻ വേണ്ടി ലാദൻ ഒരിക്കൽ പോലും ഫോൺ ഉപയോഗിക്കുകയോ ഇന്റർനെറ്റ് മുഖേന ആരുമായി ബന്ധപ്പെടുകയോ ചെയ്തില്ല. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കുറച്ചൊന്നുമല്ല വലച്ചത്. ലാദന്റെ വാർത്താവിനിമയത്തിന് പിന്നിൽ ഏതെങ്കിലും വാർത്താവാഹകന്റെ നേരിട്ടുള്ള ഇടപാടുകൾ ഉണ്ട് എന്ന് ന്യായമായും സി ഐ എ സംശയിച്ചു. അതായിരിക്കാം എന്ന അന്വേഷണത്തിന്റെ അവസാനമാണ് കുവൈറ്റി എന്ന അജ്ഞാതനിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. ആ സംശയത്തെ ഗോണ്ടനാമോ തടവുപുള്ളികളുടെ മൊഴികൾ ഉറപ്പിച്ചു. അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഒന്നാമത്തെ ലക്ഷ്യം കുവൈറ്റി ആരാണെന്ന് തിരിച്ചറിയുക എന്നതായി. പുതിയ പ്രസിഡന്റായി ബറാക് ഒബാമ സ്ഥാനമേറ്റ ഉടൻ തന്നെ സി ഐ എ തലവൻ ലിയാൻ പെനാഡായ്ക്ക് ബിൻ ലാദനെ പിടിക്കുവാൻ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. പുതിയ ഇന്റലിജൻസ് തന്ത്രങ്ങൾ മെനയുന്നതിനു വേണ്ടി അധികം പണവും സംവിധാനങ്ങളും കൂടുതൽ ഉദ്യോഗസ്ഥരെയും നിയമിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പെനേഡ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര ഫോൺ വിളികൾ മുഴുവനും ഫിൽട്ടർ ചെയ്യുവാനുള്ള സംവിധാനമൊരുക്കി. ഗൾഫിലെ സംശയം തോന്നിയ എല്ലാ നമ്പറിലേക്കുള്ള ഫോൺ വിളികൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ വിഭാഗവും അൽഖൈദയുമായി ബന്ധമുള്ളവരെന്ന് സംശയിക്കുന്നവരുടെ നമ്പറുകൾ സി ഐ എക്ക് കൈമാറി. മാസങ്ങൾ കഴിഞ്ഞു. സങ്കീർണമായ ഉപകരണ സംവിധാനവും സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നുവെങ്കിലും ഒരു തുമ്പും ലഭിക്കുന്നതുവരെ കാത്തിരിക്കുവാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷമ അവസാനം വിജയത്തിലെത്തിച്ചു. 2010 ഓഗസ്റ്റ് മാസത്തിൽ എൻ എസ് എ കേന്ദ്രത്തിലെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ബീപ് ബീപ് ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. ഫിൽട്ടർ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന നമ്പറിലേക്കുള്ള ഒരു അന്താരാഷ്ട്ര കോൾ സംശയാസ്പദമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിലെ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് ഗൾഫിലെ നിരീക്ഷണത്തിലായിരുന്ന ഒരു നമ്പറിലേക്ക് അറബി ഭാഷയിൽ ഒരു ഫോൺ സന്ദേശം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് ഉത്കണ്ഠയും ആശ്ചര്യവും നേരിട്ടു. ഈ ഫോൺ കുവൈറ്റിയുടേത് തന്നെ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചു. പെട്ടെന്ന് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. സംശയാസ്പദമായി ഫോൺ റെക്കോർഡ് ചെയ്ത് വീണ്ടും പ്ലേ ചെയ്തു. നീ എവിടെയായിരുന്നു? നിങ്ങളെയെല്ലാം കാണാൻ ആഗ്രഹമുണ്ട്. നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു? ഞാൻ പണ്ട് ആയിരുന്നവരുടെ അടുത്ത് എത്തിയിരിക്കുന്നു. അമേരിക്കൻ ഭരണകൂടം കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നടത്തിക്കൊണ്ടിരുന്ന രഹസ്യാന്വേഷണ ദൗത്യത്തിന്റെ അന്ത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചെറിയ ഫോൺ സന്ദേശമായിരുന്നു അത്.